വെൽക്കം ബാക്ക് ടു ഇൻസി ഫാറ്റ് ഫിറ്റ്നസ് ഹെൽത്ത് ടിപ്സ്. ഞാൻ അബാബ് ഷെരീഫ്. ഇന്ന് ഞാനിവിടെ പറയുന്നത് BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ്. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് ഒരാളുടെ ബോഡി സൈസിനെ കുറിച്ച് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് വളരെ ബേസിക്കായിട്ട് ഈസി ആയിട്ട് ഉള്ള ഒരു കാൽക്കുലേഷനാണ് BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ്. ഒരാളുടെ ബോഡി വെയ്റ്റ് ആളുടെ ഹൈറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ബോഡി വെയ്റ്റ് കൂടുതലാണോ കുറവാണോ അത് നോർമലാണോ അത് ഒബീസാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ് BMI. എങ്ങനെയാണ് നമ്മൾ BMI കണ്ടെത്തുന്നത്? BMI നമുക്ക് രണ്ട് രീതിയിൽ കണ്ടെത്താൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരാളുടെ ഹൈറ്റ് ഇൻ മീറ്ററിൽ അതുപോലെ തന്നെ ബോഡി വെയ്റ്റ് ഇൻ KG കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫോർമുല വെച്ചിട്ട് നമുക്ക് BMI കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ ഒരാളുടെ ഹൈറ്റ് നമുക്ക് ഇഞ്ചസിൽ കിട്ടുകയാണെങ്കിൽ അതുപോലെ തന്നെ ബോഡി വെയ്റ്റ് ഇൻ പൗണ്ട് LBS കിട്ടുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ BMI കണ്ടെത്താൻ പറ്റും. നമ്മളിവിടെ BMI കണ്ടെത്തുന്നത് ഹൈറ്റ് ഇൻ മീറ്ററിൽ അതുപോലെ തന്നെ വെയ്റ്റ് ഇൻ KG. ദ ഫോർമുല ഫോർ BMI ഈസ് വെയ്റ്റ് ഇൻ KG ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളുടെ ബോഡി വെയ്റ്റ് 76 kg, അതുപോലെ തന്നെ ആളുടെ ഹൈറ്റ് 1.68 meter ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആളുടെ ഹൈറ്റിനെ ഹൈറ്റ് കൊണ്ട് ഗുണിക്കുക. ഇപ്പോൾ 1.68 ആണെങ്കിൽ 1.68 × 1.68, അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ഇവിടെ കിട്ടിയ ആൻസർ 2.8224 അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ആൻസറിനെ ആളുടെ വെയ്റ്റ് കൊണ്ട് ഹരിക്കുക. അപ്പം അങ്ങനെ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 26.9274. അപ്പോൾ ഇതാണ് ഈ ആളുടെ BMI. ഇവിടെ നമുക്ക് കിട്ടിയ ആൻസർ 26.9274. ഈ കിട്ടിയ BMI റിസൾട്ടിനെ നമുക്കൊന്ന് വിലയിരുത്താം. ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു ടേബിള് കൊടുക്കുന്നുണ്ട്, കാറ്റഗറീസ് ഓഫ് BMI ഫോർ അഡൽറ്റ്സ് ഏജ് 20 or over. 20 അതിൻ്റെ മുകളിലേക്കുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാറ്റഗറീസ് ഓഫ് BMI ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ പറയുന്നത് നമ്മൾ BMI ചെക്ക് ചെയ്യുമ്പോൾ ആ റിസൾട്ട് 18.5 അതല്ലെങ്കിൽ അതിൻ്റെ താഴത്തേക്ക് കിട്ടുന്ന ആൻസറാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ബോഡി വെയ്റ്റ് വളരെ കുറവാണ്, പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കിട്ടുന്ന ആൻസർ 18.5 to 24.9 ഉള്ളിൽ കിട്ടുന്ന ആൻസറാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ബോഡി നോർമൽ വെയ്റ്റാണ്, ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല, നമ്മളെ ഹെൽത്തി ബോഡിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതുപോലെ തന്നെ കിട്ടുന്ന ആൻസർ 25 to 29.9 ഉള്ളിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ബോഡി വെയ്റ്റ് നോർമൽ അല്ല, ഇത്തിരി ഓവറാണ്, ഓവർ വെയ്റ്റാണ്, എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് ലൈക്ക് ഹാർട്ട് ഡിസീസുകൾ, സ്ട്രോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കിട്ടുന്ന ആൻസർ 30 to 34.9 ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ബോഡി വെയ്റ്റ് പറയുകയാണെങ്കിൽ ഒബീസാണ്, പൊണ്ണത്തടിയാണ്, വളരെ കൂടുതലാണ്. നമുക്ക് കിട്ടുന്ന ആൻസർ 35 above ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ബോഡി വെയ്റ്റ് വളരെ വളരെ കൂടുതലാണ്, അതായത് ഓവർ ഒബീസിറ്റിയാണ്, വളരെ ഡേഞ്ചറായിട്ടുള്ള സ്റ്റേജാണത്. അങ്ങനെയുള്ള ആളുകൾക്ക് ഹൈ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഹാർട്ട് ഡിസീസുകൾ, സ്ട്രോക്ക്, Type 2 diabetes ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ 18.5 താഴേക്ക് നമുക്ക് ആൻസർ കിട്ടുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക വളരെ വെയ്റ്റ് കുറവാണ്, അവരൊക്കെ 18.5 മുകളിലേക്ക് വെയ്റ്റ് എത്തിക്കാൻ നോക്കണം, ആ ഒരു BMI റിസൾട്ട് അങ്ങനെ ആക്കാൻ നോക്കണം. ഇപ്പോൾ 18.5 താഴത്തേക്ക് ആൻസർ കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ എന്താ പറയുക, വിളർച്ച, ക്ഷീണം, ബലക്കുറവ്, ഇമ്മ്യൂണിറ്റി കുറവ്, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ബോഡി വെയ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മളെ BMI നോക്കിയിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ BMI 21 to 24 മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബോഡി നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും, നമ്മളെ ബോഡി സിസ്റ്റംസൊക്കെ നല്ല എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് BMI ചെക്ക് ചെയ്യുമ്പോൾ ഓവർ വെയ്റ്റ് അതല്ലെങ്കിൽ ഒബീസ് ഒക്കെ ആൻസർ കിട്ടിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ നല്ല ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് വർക്കൗട്ടൊക്കെ ചെയ്ത് അവരെ BMI നോർമലാക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ അണ്ടർ വെയ്റ്റുള്ള ആൾക്കാർ, 18.5 താഴേക്ക് ആൻസർ കിട്ടിയ ആൾക്കാർ നല്ല ഒരു ഹെവി ഡയറ്റ് ഫോളോ ചെയ്ത് നല്ല വെയ്റ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ട് BMI നോർമലാക്കാൻ ശ്രമിക്കണം.
ബോഡി മാസ് ഇൻഡെക്സ് എന്നുള്ള ഈ കാൽക്കുലേഷൻ വളരെ ജനറലാണ്, മാത്രമല്ല ഇത് എല്ലാ ആൾക്കാർക്കും സൂട്ടുമല്ല. അതിൻ്റെ എക്സാമ്പിൾസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മസിൽ ബിൽഡേഴ്സ്, അത്ലറ്റിക്സിൽ ലോങ് ഡിസ്റ്റൻസ് ചെയ്യുന്ന അത്ലറ്റ്സ്, പ്രഗ്നൻ്റ് ലേഡീസ്, കുട്ടികൾ, വയസ്സായ ആൾക്കാർ, ഇവരെ ബോഡി വെയ്റ്റ് അല്ലെങ്കിൽ ഇവരെ ബോഡി ടൈപ്പ് എന്തായാലും ഡിഫറൻ്റ് ആണ്. കാരണം ഇപ്പം മസിൽ ബിൽഡേഴ്സ് ആണെങ്കിൽ ബോഡിയിൽ ഒരുപാട് മസിൽ മാസ് ഉണ്ടാവും. അപ്പം അവർ ബോഡി വെയ്റ്റ് ഹൈറ്റുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ ഓവർ വെയ്റ്റ് വരുള്ളൂ, എന്നാൽ അവർക്ക് മറ്റു തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടികളെ പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു ഗ്രോത്ത് അവർ കംപ്ലീറ്റ് ആയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അവരെ ബോഡി നമുക്കിങ്ങനെ BMI നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് വയസ്സായ ആൾക്കാർ. വയസ്സായ ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ബോഡിയിലുള്ള മസിൽസിൻ്റെ മാസ് അവർ പതുക്കെ പതുക്കെ അവർ ലോസ് ആവും, ബോഡിയിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് അവരെ BMI നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസൊക്കെ ആണെങ്കിൽ അവരെ ബോഡി കോമ്പോസിഷൻ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും, കുട്ടിയുടെ വലിപ്പം വളരുന്നതനുസരിച്ച് ബോഡിയിൽ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് ഈ BMI ബാധകമല്ല, അതായത് ബോഡി ബിൽഡേഴ്സ്, അത്ലറ്റ്സ്, അതുപോലെ തന്നെ പ്രഗ്നൻ്റ് വുമൻസ്, കുട്ടികൾ, വയസ്സായ ആൾക്കാർക്ക് ഇവർക്കൊന്നും BMI ബാധകമല്ല. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് BMI, ബോഡി മാസ് ഇൻഡെക്സ്. ഇനി അടുത്ത ഒരു ഹെൽത്ത് ടിപ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.